Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡൈമേ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ആദ്യം തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട്. മക്കളെ തന്നെ മദ്രസയിലേക്ക് അയക്കണോ? ശിബില് ചായ കുടിച്ചിട്ട് മദ്രസയിൽ പോയിട്ടുണ്ട്. ഇനി സുഫിയാനെ അയക്കണോ? ഇന്ന് സ്കൂളെല്ലാം ഉള്ള ഒരു ദിവസമായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനുണ്ടാക്കുന്നത് പത്തിരി മുട്ടക്കറിയുമാണ്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കണം. തേങ്ങ അരച്ചതിൽ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലവണ്ണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കറി വെക്കും, പിന്നെ പത്തിരി ഉണ്ടാക്കും. അങ്ങനെ കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഞാൻ വാടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം. നല്ലവണ്ണം വാടിയതിന് ശേഷം ഞാൻ അരവൊഴിക്കും. അങ്ങനെ അരവെല്ലാം പതച്ചതിന് ശേഷം ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചതിന് ശേഷം കറിയട ഓഫാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയെല്ലാം ആയതിന് ശേഷം അപ്പുറം പത്തിരി ചുടുന്നുണ്ട്. കുട്ടികൾക്ക് വേഗം തന്നെ സ്കൂൾ പോകണം. അങ്ങനെ ശിബിലി സുഫിയാനെല്ലാം സ്കൂൾ പോയിട്ടുണ്ട്. അതിനുശേഷം ഇക്കിയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പാത്രം കഴുകുകയാണ്. കുറച്ചധികം തന്നെ ഉണ്ട് പാത്രം. പിന്നെ ജന്നെ അണിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം സീറ്റെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റെല്ലാം മാറ്റണമായിരുന്നു. അതുകൊണ്ട് ഹോളൊന്നും അടിച്ചിനില്ല. ഇനി അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ ഹോളെല്ലാം അടിക്കൂ. അങ്ങനെ അലക്കിയുമില്ല. ജന്നെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ മുറ്റടിക്കട്ടെന്ന് ചൊല്ലിയിട്ട് അങ്ങനെ മുറ്റത്ത് കീഞ്ഞതാണ്. ഇനി ഹോളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ടേബിള് ഫസ്റ്റ് തുടച്ചെടുക്കണം. മക്കളെല്ലാം സ്കൂൾ പോയതിന് ശേഷം ഞാൻ ഇവിടെയെല്ലാം ക്ലീൻ ആക്കും. മക്കൾ സ്കൂൾ പോകുന്നതിനിടയ്ക്ക് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അവർ പോയതിന് ശേഷം ഞാൻ ക്ലീൻ ആക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ആദ്യം കളി സാധനമെല്ലാം ഇട്ടിട്ടുണ്ടാവും. ഇതുപോലൊരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. എന്നാൽ സ്കൂൾ വിട്ട് വന്നാൽ അപ്പാടും ആദ്യം വലിച്ചിടും. പിന്നെ റൂമിലെല്ലാം ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റുകയാണ്. രണ്ട് റൂമിലും ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ട്. ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ട് അലക്കാനിടണം. ഹോളെല്ലാം അടിക്കുമ്പോഴത്തേക്ക് അലക്കിക്കയ്യും. ഇനി ഇതെല്ലാം മെഷീനിലിടട്ടെ. ഇതെല്ലാം അലക്കാനുള്ളതാണ്. ഹോളെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. മെഷീനിലെ തുണി ആകാനായിട്ടുണ്ട്. ഇനി അതെല്ലാം അയലുമ്മ കൊണ്ടുപോയിടണം. അങ്ങനെ തുണിയെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. സമയം ഒന്നരയെല്ലാം ആയിട്ടുണ്ട്. എനിക്ക് കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറ് തിന്നണം. ചോറ് ഇതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ ചോറെല്ലാം തിന്നതിന് ശേഷം കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം കഴുകി വെക്കട്ടെ. 4:30 ആയപ്പോൾ മക്കളെല്ലാം സ്കൂളും വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ചായയിലും കുടിച്ച് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ടെറസുമ്മ കയറിയതായിരുന്നു ചെടികൾക്കെല്ലാം വെള്ളം നനക്കാൻ വേണ്ടിയിട്ട്. മുറ്റത്തുള്ള കുറേ ചെടികളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സുഫിയാന അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. ശിബിരി കളിക്കാൻ പോയിട്ട് വന്നണില്ല. പിന്നെ ഇക്ക ബന്നു ഉണ്ടാകുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷവർമൻ്റെ മസാല പെട്ടെന്ന് വേഗമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായക്ക് മക്കളും ഇക്കയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി പൂരിയായിരുന്നു. അതിനു വേണ്ടി ഞാൻ പരത്തിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നേരമായിരുന്നു ബന്നു ഉണ്ടാകുന്നിട്ടുണ്ടായിരുന്നത്. രാത്രി പൂരിയും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ ഇക്കാൻ്റെ കുട്ടികളെല്ലാം ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന പന്നെല്ലാം നാ നിറച്ച് വെച്ചിട്ടുണ്ട്. മക്കളെല്ലാം ഇനി ഇതെല്ലാം കഴിച്ചത് കൊണ്ട് ഇനി പൂരി തിന്നാലൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയെല്ലാം ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പൂരി പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ പൂരിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇക്കാക്കും കുട്ടിയക്കലും പൂരിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.